അമ്മേടെ പൊന്ന എന്തോ അക്കനെ ഞാനിപ്പോ ചീത്ത പറഞ്ഞ കേട്ടോ, അതുകൊണ്ടാണ് സ്റ്റുഡൻസിനാണ് വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നത്. ഇപ്പൊ നേരെ തിരിച്ചാണ്, ഫാമിലിക്കാണ് കിട്ടാൻ ബുദ്ധിമുട്ട്. ചിക്കൻ കിട്ടിയോ? ഫസ്റ്റ് ഡേ വന്ന അന്ന് തന്നെ ബി ആർ പി കളക്ട് ചെയ്യാൻ വേണ്ടി. നമസ്കാരം, എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇത്ര സന്തോഷത്തിൽ ബ്ലഷ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? അത് ഞാൻ ബ്ലഷ് ഇട്ടിട്ടാണ്. പക്ഷെ ഞാൻ സന്തോഷിച്ചിരിക്കുന്നതിന്റെ കാര്യം വേറൊന്നുമല്ല, ഫൈനലി എന്റെ ഫാമിലി ഇപ്പോഴാണ് കംപ്ലീറ്റ് ആകാൻ പോകുന്നത്. സോ അപ്പൊ ഇതുവരെ കംപ്ലീറ്റ് ആയിരുന്നില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ. ഹലോ, എന്റെ പിള്ളേർ വരികയാണ്, മൂന്ന് പേരും റേച്ചായനും. ഓക്കെ, അപ്പം ഇതാരാന്നല്ലേ, ഇത് റോണിച്ചായൻ. ഈ റേച്ചാൻ ദേ അക്കടെ റേച്ചാനാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പേരിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എല്ലാർ 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 എല്ലാർ. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മമ്മിയുടെ പേര് ലിജി, ഡാഡിയുടെ പേര് രാജൻ, അപ്പം ലിജി രാജൻ എല്ലാർ. അക്കയുടെ ലിയ റേച്ചാൻ, അപ്പം എല്ലാർ. എൻ്റെ ലിൻറ്റു റോണി, അപ്പോൾ എല്ലാർ. അപ്പം ദൈവം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നേരത്തെ നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടു. അക്കെ പറ, എന്താണ്? ഒത്തിരി ഒത്തിരി സന്തോഷം. ദൈവം വലിയൊരു നന്മകൾ കൊണ്ട് നടച്ചിരിക്കുന്നതിനായിട്ട് ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ അക്ക എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അബുദാബിയിൽ എത്തിയപ്പോഴാണ് റേച്ചാൻ ആക്ച്വലി മെസ്സേജ് വിട്ടിരിക്കുന്നത്. റേച്ചാനും മൂന്ന് കുഞ്ഞുങ്ങളും കൂടെയാണ് വരുന്നത്. അപ്പോൾ പിള്ളേർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചുമണിയും പിന്നെ നമ്മുടെ റെഹൻ ബേബിയും, ഞങ്ങൾ ഷീമോ എന്നാണ് വിളിക്കുന്നത്. അവർ രണ്ടും ഒരു വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ, മൂന്നും നാലും. അപ്പൊ അതുകൊണ്ട് റേച്ചാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ വോയിസ് മെസ്സേജ് മാത്രമേ വിട്ടിട്ടുള്ളൂ. ഇപ്പൊ ലാൻഡ് ചെയ്തിട്ട് ഇതുവരെ ഞങ്ങളോട് ഒരു വിവരം പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു അറിയിച്ചാനാണെങ്കിൽ സൗണ്ടും ഇല്ല, കാരണം ജലദോഷം കാരണം. അപ്പം അതിന്റെ ഒരു ടെൻഷനിലാണ് അക്ക. പക്ഷെ ഞാൻ ടെൻഷനിലൊന്നുമല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. ഞാന് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവം സഹായിച്ചു തരാറുണ്ട്. ഞാൻ പിള്ളേരോടും, അതായത് എന്നെ കാണുന്ന സ്റ്റുഡൻസിനോടും പറയുന്നതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് അതല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവം നടത്തി തരും, ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും. ബിക്കോസ് അക്കയോട് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ പിള്ളേരിവിടെ എത്തും, ക്ലാസ്സിൽ ജോയിൻ, അതായത് ഈ സെപ്റ്റംബറിൽ ജോയിൻ ചെയ്യുന്ന പറഞ്ഞതാണ് അല്ലെ, കഴിഞ്ഞ വർഷം ഏപ്രിലില്. കാരണം അവിടുത്തെ സ്കൂളിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വർഷം കുഞ്ഞുങ്ങളെ ദൈവം സഹായിച്ചാൽ ഇവിടെ എത്തുന്ന് പറഞ്ഞു. അത് പ്രാർത്ഥനയുടെ ഒരു ബലമാണ്. ഞാൻ എന്റെ മാത്രമല്ല, മമ്മിയുടെ ഉണ്ട്, ഡാഡിയുടെ ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട്, അച്ചായുടെ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ദൈവത്തിനോട് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ കറക്റ്റായിട്ട് വരും. പിന്നെ സെപ്റ്റംബർ മാസം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാന്ന് എന്താന്ന് വെച്ചാൽ അക്ക ഒന്ന് സെറ്റിൽ ആവണമായിരുന്നു. പിന്നെ അക്കയുടെ അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് വേണം നമുക്കൊരു വീട് കണ്ടെത്താൻ. അപ്പൊ സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ ആയില്ലായിരുന്നു. ഒക്ടോബർ 15-ാം തീയതിയാണ് നമ്മൾ അതിലേക്ക് മാറിയത്. ഒക്ടോബർ 10-നാണ് നമുക്ക് കീ കിട്ടിയത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾ എയർപോർട്ടിൽ എത്തുന്ന സമയം കൊണ്ട് വീടൊന്ന് കാണിക്കാം. വീട് ആക്ച്വലി കാണുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഭംഗിയൊക്കെ കാണും. പക്ഷെ ഒരു സാധനങ്ങളും ആ വീട്ടിലില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ കുറച്ച് നാൾ വ്ലോഗ് എടുക്കാതിരുന്നതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ബിസി ആയിരുന്നു. അത് ക്ലീൻ ചെയ്യലും അതുപോലെ തന്നെ നമ്മുടെ നിൽറ്റിക്കിന്റെ ഫേർണിച്ചറാണ് നമ്മൾ അതിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ പുതിയ വ്ളോഗ്, ആ വ്ളോഗ്, അതായത് രാത്രി ഞങ്ങൾ പോയത് ഫേർണിച്ചർ എടുത്തതും അതുപോലെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തതും ഇറക്കിയതും കയറ്റിയതും ഒക്കെ നമ്മുടെ സനക്കുട്ടിന്റെ വ്ളോഗിലുണ്ട്. ഞാൻ അവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ഒരു അടിപൊളി ജേണി ആയിരുന്നു. അതിലും ബിസി ആയിരുന്നു. പിന്നെ എൻ്റെ കാലിനും, എൻ്റെ കാലിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും. ഈ കാലം വെച്ചോണ്ട് ദൈവം ഇത്രയൊക്കെ ചെയ്യാനുള്ള കൃപ തന്നു. കാരണം മേജർ സർജറി വേണമെന്നാണ് പറഞ്ഞത്. രണ്ട് സർജറി ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിവേ, പക്ഷേ ദൈവം നടത്തുന്നു, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന. കാലിന് വേദനയുണ്ട്, എക്സസൈസൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലാതിരിക്കുന്നു. ഞാൻ സർജറി ആക്ച്വലി ചെയ്യാത്തത്, ആ റീസൺ പിന്നെ പറയാം എന്താണെന്ന്. പുതിയ വീഡിയോസിൽ പുതിയ പുതിയ ന്യൂസുകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അക്കയും ഭയങ്കര ഹാപ്പി. അക്ക ആക്ച്വലി ബ്ലഷ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷെ അക്ക ഭയങ്കരമായിട്ട് ഇങ്ങനെ തുടിച്ചിരിക്കുന്നു. ഞാൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, അതിന്റെയാണ് ഈ തുരുപ്പ് കണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ലസ്റ്റർ വീട് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വാ. ഓക്കെ,
വിചാരിക്കും അയ്യോ ഇത് ഇത്ര സിമ്പിൾ ആണോ വീട് കിട്ടാൻ. വീട് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അല്ലേ. ആദ്യം പറഞ്ഞു പണ്ടൊക്കെ ഇവിടെ സ്റ്റുഡൻസിനാണ് വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന്. ഇപ്പൊ നേരെ തിരിച്ചാണ്, ഫാമിലിക്കാണ് കിട്ടാൻ ബുദ്ധിമുട്ട്. കാരണം അക്ക എടുത്തിരിക്കുന്ന 3 ബെഡ്റൂമാണ്. ദൈവം സഹായിച്ച് എന്തോ ഒരു ലക്കിന് ഇവിടെ 3 ബെഡ്റൂമിനൊക്കെ 1 ടോയ്ലറ്റേ ഉള്ളൂ. പക്ഷെ അക്കയുടെ വീടിന് 3 ബെഡ്റൂമിനും 3 ടോയ്ലറ്റ്, അതും എഴുതിയിട്ട് പ്രാർത്ഥിച്ചതാണ്. സോ അപ്പൊ ഞങ്ങളിപ്പം നമ്മുടെ വണ്ടിയിലല്ല, നമ്മളൊരു 9-സീറ്റർ വണ്ടി എടുത്തിരിക്കുകയാണ്. കാരണം ലഗേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ തലേദിവസവും ആക്ച്വലി വേറെ വണ്ടി റെന്റ് ചെയ്തിരിക്കുമായിരുന്നു. അത് നമ്മളുടെ ബിസിനസ് അതായിരുന്നു. അപ്പൊ നമുക്കത് യൂസ് ടു ആണ്. അതാണ് സനിക്കുട്ടൻ വ്ളോഗ്, ലൈക്ക് ആ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മിക്ക ഫർണിച്ചേഴ്സ് എല്ലാം നമ്മളിപ്പം നമ്മുടെ വീട്ടിലിരുന്നതും പിന്നെ അതുപോലെ തന്നെ നിൽറ്റീക്കലിൻ്റെ പ്രൊഡക്റ്റും ആണ്. നിൽറ്റീക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബിസിനസ് അതാണ്. ഓക്കെ, അതായിരുന്നു. സോ എനിവേ, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. ലഗേജ് എടുക്കുന്ന ഒരു ധൃതിയാണ്. ഞങ്ങൾക്ക് കുറച്ച് ട്രാഫിക്കേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ 5 മിനിറ്റും കൊണ്ട് അവിടെ ചെല്ലും. കാരണം ടൈം എടുക്കും, എല്ലാവരുടെയും 4 പേരുടെയും ലഗേജ് കളക്ട് ചെയ്യണ്ടേ. അപ്പോൾ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ പറയുന്നത് പിള്ളേരെ കാണാനില്ല, പിള്ളേരവിടെ ഓടി നടക്കുകയാണ് എയർപോർട്ടിൽ നിന്ന്. ഞാൻ അത് കാണാനുള്ള സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്കും വീട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ വ്ളോഗിൽ അക്കയുടെ ഫുഡും അതുപോലെ തന്നെ അക്കനെ ഞാനിപ്പോൾ ചീത്ത പറഞ്ഞത് കേട്ടോ, അതുകൊണ്ടാണ് അവളെ ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കാൻ നേരത്ത് വർത്തമാനം പറഞ്ഞു, അത് മോശമല്ലേ. അപ്പൊ എനിവേ, ഞാനപ്പം എയർപോർട്ടിലേക്ക് പോകുന്നതിന്റെ ഒരു ധൃതിയാണ്. കണ്ടോ, ഞാൻ എന്നൊക്കെ നേരത്തെ ഇറങ്ങിയാൽ ഇതാണ് അവസ്ഥ. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലൈറ്റ് പോകുന്നതാണല്ലോ. യു കെയിലേക്ക് വരാൻ ഡ്രീം ചെയ്യുന്നവരോട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ, കീപ് ഡ്രീമിങ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആഗ്രഹം ദൈവം സാധിച്ചു തരുന്നതായിരിക്കും. ടൈം ഒന്നും വൈകിയിട്ടില്ല, അയ്യോ വൈകിയല്ലോ, ഇനി എനിക്ക് വരാൻ പറ്റില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്തിരിക്കുക. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ എയർപോർട്ടിൽ വെച്ച് കാണാം. ഓക്കെ. ഹലോ 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 അപ്പച്ചി, ഹായ് പറഞ്ഞേ. ഞങ്ങൾ ഫസ്റ്റ് ഡേ വന്ന അന്ന് തന്നെ BRP കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതെ, അക്കയും പിള്ളേരും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോകും. നാളെ മറ്റന്നാളെ എനിക്ക് ഷൂട്ടുണ്ട്, അച്ചായക്ക് വർക്കുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ആയിരുന്നു കുറച്ച് ദിവസം. വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നോ, A to Z കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അപ്പോൾ വീട് ഇങ്ങോട്ട് അന്വേഷിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നന്നായിട്ട് അന്വേഷിക്കുക, നിങ്ങൾക്ക് കംഫർട്ടബിളായി നോക്കിയെടുക്കുക. അക്കയുടെ ആക്ച്വലി 9 മിനിറ്റ് മാത്രമേ ഉള്ളൂ ജോലി സ്ഥലത്തേക്ക്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്, ദൈവം അങ്ങനെ തന്നെ കിട്ടി. പിള്ളേർക്കും 4 മിനിറ്റും 5 മിനിറ്റും ഒക്കെ ഉള്ളൂ സ്കൂളും. അപ്പോൾ തപ്പി 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 എടുക്കാൻ ടൈം എടുത്തുകൊണ്ടാണ് ഇവർ ഒക്ടോബറിലേക്ക് ആയത്, അല്ലെങ്കിൽ സെപ്റ്റംബറിൽ തന്നെ വന്നേനെ. പക്ഷേ അൺഫർണിഷ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അതിനെ സെറ്റ് ചെയ്തങ്ങ് എടുത്തു. മമ്മി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ചെടിയും കൂടെ വെച്ച് കിടുവാക്കിയേനെ. അപ്പച്ചി, അപ്പച്ചിക്കൊക്കെ ടയേർഡാണ്, ജെറ്റ്ലാഗ്. പാവം അക്ക തന്നെ അവരെ എടുത്തോണ്ട് പോവാണ്, കാണുന്നുണ്ടോ പാവം. അപ്പൊ ഞങ്ങൾ BRP ആവട്ടെ, 5:30 ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത്. ഒരു
ഞങ്ങൾ ഇന്ന് തന്നെ ഇത്ര ധൃതി വെച്ച് പി ആർ പി കളക്ട് ചെയ്യാനുള്ള റീസൺ രണ്ടായിരുന്നു. കാരണം ഇന്ന് തന്നെ ഞാനും അച്ചായും തിരിച്ച് ലണ്ടനിലേക്ക് പോകും. പിന്നെ അക്കായ്ക്ക് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ റീച്ചാനും പിള്ളേർക്കും ആക്ച്വലി വന്ന് കളക്ട് ചെയ്യാൻ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും അറിയില്ല. ബി ആർ പി കിട്ടിയാൽ മാത്രമേ നമുക്ക് പിള്ളേരെ സ്കൂളിലൊക്കെ ചേർക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ചെന്നപ്പോൾ അവിടെ ഉള്ള ആള് കുറച്ച് റൂഡായിരുന്നു. പിന്നെ അതുമാത്രമല്ല, 5:25 ആയപ്പോഴത്തേക്കെല്ലാം കൂടെ ക്ലോസ് ചെയ്ത അദ്ദേഹം ഇറങ്ങി. ഞാൻ ആ വ്ളോഗ് എടുക്കണമെന്ന് കരുതിയതാണ്. ബിക്കോസ് അയാളൊരു ഇന്ത്യൻ ആണ്, ഗുജറാത്തി ആയിരുന്നു. പക്ഷെ ഭയങ്കര റൂഡായിരുന്നു എല്ലാവരോടും, ഈവൻ സ്റ്റുഡൻസിനോടായാലും ഫാമിലിയോടാണെങ്കിലും. എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് ഞാനും ഒക്കെ രാവിലെ എണ്ണിച്ച് കുറേ ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ കുളിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങളതെല്ലാം ഒന്ന് ചൂടാക്കി സെറ്റ് ചെയ്തു. പിന്നെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റേച്ചാൻ്റെ മമ്മി ബാംഗ്ലൂർ നല്ല കിഡു ബീഫ്, നല്ല മുരിഞ്ഞ ബീഫ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചില്ല. ഞാനും അക്കയും അച്ചായും അതാണ് കൂടുതലും കഴിച്ചത്. അടിപൊളി ടേസ്റ്റായിരുന്നു. സോ ബാംഗ്ലൂർ മമ്മിക്ക് ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. പിന്നെ പിള്ളേർക്കൊക്കെ ഒരു ജെറ്റ് ലാഗും അതുപോലെ തന്നെ ഒരു ക്ഷീണവും ഉണ്ട്. ടൈം ഡിഫറൻസിൻ്റെ ഒരു പ്രോബ്ലം ചെറുതായിട്ട് അവരിങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. എനിവേ, അവർ ഹാപ്പിയാണ്. ഫൈനലി ദേ ആർ ഹിയർ, വി ആർ സോ ഹാപ്പി. ഞാൻ ആക്ച്വലി അകത്ത് കയറിയിട്ട് ഒരു വൈൻഡപ്പ് പറയാമെന്ന് കരുതി. പക്ഷേ എല്ലാവരും ഭയങ്കര ടയേർഡാണ്. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു ധൃതിയാണ്. ഫുഡ് ആക്ച്വലി ഞങ്ങൾ അവിടുന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് വന്നത്. ഇന്നലെ രാത്രി ഇവിടുന്ന് അറൌണ്ട് 10:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി. വീട്ടിലെത്തി ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീച്ച് എല്ലാം കുക്ക് ചെയ്ത് അച്ചായക്ക് ആക്ച്വലി ഹാഫ് ഡേ ആയിരുന്നു. പക്ഷേ എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. കുക്ക് ചെയ്യാനുള്ള ആരോഗ്യവും ദൈവം തന്നു. സോ അപ്പം എല്ലാവരും കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. വീടും അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്നു. സോ അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ അവരിവിടെ ആയിരിക്കും. ഞാനും മിക്ക ദിവസങ്ങളിലും ലെസ്റ്റിൽ കാണും. ഒരുപാട് സ്റ്റുഡൻസിനെ കാണാനുണ്ട്. ബി ആർ പി കാർഡ് ആക്ച്വലി കളക്ട് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആളുകളെ കണ്ടു, നേഴ്സസിനെ കണ്ടു. സോ ഹാപ്പി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ലൈഫിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ച് നേടുന്ന ഒരാളാണ്. സോ അങ്ങനെ നേടിയതാണ് ഞാനിതും. ഈ വ്ളോഗ് കാണുന്ന എൻ്റെ മമ്മീൻ്റെ അടി ആയിരിക്കും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. കാരണം അവരുടെ ചങ്ക് പൊട്ടുന്നുണ്ട്. പിള്ളേർ അബുദാബിയിൽ എത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അബുദാബിയിൽ എത്തി എന്ന് പറഞ്ഞപ്പോൾ മമ്മിക്കിൻ്റെ അടിക്കും ഭയങ്കരമായിട്ട് വിഷമമായി, കാരണം അവരുടെ സൗണ്ട് കേട്ടപ്പോൾ. പക്ഷേ ഹോപ്പ്ഫുള്ളി അവർക്കും വേഗം തന്നെ ഇവിടെ വരാൻ പറ്റുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഫാമിലി ഇവിടെയായി. അപ്പോൾ ഇനിയും കംപ്ലീറ്റ് ആവണമെങ്കിൽ മമ്മി ഡാഡിയും കൂടി ഇവിടെ എത്തണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള എപ്പിസോഡിൽ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ അടിപൊളി എപ്പിസോഡായിട്ട് കാണാം. അതുവരെയ്ക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.